നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു ചെറിയൊരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. നിങ്ങളുടെ ഏതൊരു പി സിയിൽ, അത് ഹൈ സ്പെസിഫിക്കേഷൻ ആയിക്കോട്ടെ, ലോ സ്പെസിഫിക്കേഷൻ ആയിക്കോട്ടെ, ഏതൊരു പി സിയിലും നിങ്ങൾക്ക് വർക്കാക്കാൻ പറ്റിയ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. നിങ്ങളൊരു യൂട്യൂബറാണ്, നിങ്ങൾ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്ത് വരികയാണ്, നിങ്ങൾക്കൊരു ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു വീഡിയോ എഡിറ്റർ വേണം, ഭയങ്കര ഈസി ആയിട്ടുള്ളതും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റർ വേണമെന്നുണ്ടെങ്കിൽ, മുവാവി വീഡിയോ എഡിറ്റർ പ്ലസ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതിൻ്റെ ട്യൂട്ടോറിയൽസ് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് 4K മുതൽ ഫുൾ എച്ച് ഡി വീഡിയോസ് വരെ നിങ്ങൾക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ചെറിയൊരു യൂട്യൂബറാണ്, നിങ്ങൾക്ക് ഒരുപാട് പൈസയൊന്നും മുടക്കാൻ വയ്യ, ചെറിയൊരു വീഡിയോ എഡിറ്റർ വേണം, ഈസി ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഓപ്ഷൻ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ലിങ്കിലേക്ക് കയറുന്ന സമയത്ത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് കൊണ്ടെത്തിക്കും. മുവാവിയുടെ ഒരു വെബ്സൈറ്റ് ആണ് ഉള്ളത്. ഇത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മാക്കിലേക്കും, അതായത് നിങ്ങളുടെ മാക്ബുക്കിലേക്കാണ്, നിങ്ങളുടെ കയ്യിൽ മാക്ബുക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്ബുക്കിലേക്കും, നിങ്ങളുടെ വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ വിൻഡോസിലേക്കും ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ ഡൗൺലോഡ് ഫോർ ഫ്രീ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പി സിയിലേക്ക് അത് ഡൗൺലോഡ് ആവും. ഏകദേശം 61 MB ആണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. മുവാവി വീഡിയോ എഡിറ്റർ പ്ലസ് 2020. അപ്പോൾ ഇതാണ് പുതിയൊരു വേർഷൻ ആണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണോ ഒരു നോർമൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ പി സിക്കകത്ത്. അപ്പോൾ ഞാനത് ലോഞ്ച് ചെയ്യാണ്. ഇപ്പോൾ മുവാവി വീഡിയോ എഡിറ്റർ പ്ലസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഓപ്പൺ ആവുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു വീഡിയോ എഡിറ്ററിൻ്റെ ഇൻ്റർഫേസ്. ഇതൊന്നും ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ്, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്, ഒരു മൂവി അല്ലെങ്കിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്, വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഫയൽ വേണം. അതായത് ഇവിടെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഇമ്പോർട്ട് മീൻസ് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഫയൽ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഇമേജ്. അപ്പോൾ ഇതിനകത്ത് ആഡ് ഫയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കണ്ടോ, അത് ക്ലിക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു വീഡിയോ ഇതിൻ്റെ അകത്ത് നിന്ന് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിൽ, 4.16 GB ആണ് അതിൻ്റെ സൈസ്, 22 മിനിറ്റ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്തു. അപ്പോൾ ആദ്യം വരും, അത് അനലൈസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ വീഡിയോസൊക്കെ ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇവിടെ പ്ലസ് സൈക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും, ഫോൾഡർ ആഡ് ചെയ്യാൻ പറ്റും, വീഡിയോ പുതുതായിട്ട് റെക്കോർഡ് ചെയ്യണമെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും, ഇനി സ്ക്രീൻ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പറ്റും, റെക്കോർഡ് ഓഡിയോ, നിങ്ങൾക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് നിങ്ങളുടെ ടൈം ലൈൻ. ദാ ഈ കാണുന്നതാണ് ടൈം ലൈൻ. ഇവിടെ ടെക്സ്റ്റ് ഉണ്ട്, വീഡിയോ ഉണ്ട്, ഓഡിയോ ഉണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ സാധനത്തിന് ഇവിടെ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഇടുക. ഇവിടെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈബ്രറി ആൻഡ് സ്പെഷ്യൽ എഫക്ട്സ് എന്നാണ് ആ ഒരു ബട്ടൺ. ദ എക്സ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു ബട്ടൺ. അപ്പോൾ ഇതെല്ലാം സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഈ ഒരു വീഡിയോ 22 മിനിറ്റ് ഉണ്ട്. ദാ ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റും, ഇതൊരു ഫുൾ വീഡിയോ ആണ്, എഡിറ്റ് ചെയ്യാത്തതും കട്ട് ചെയ്യാത്തതും ആയിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ എവിടെയെങ്കിലും വെച്ച് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാ ഈ റെഡ് മാർക്ക് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കട്ടെന്ന് പറഞ്ഞിട്ട് ഒരു സ്പ്ലിറ്റിൻ്റെ ഒരു കത്തിരി കാണാൻ പറ്റും. ആ കത്തിരി അമർത്താം. കത്തിരി അമർത്തിയിട്ട് വീണ്ടും നിങ്ങൾക്ക് എവിടെയാണോ ഏത് എത്ര ഭാഗമാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് കത്തിരി അമർത്തുക, എന്നിട്ട് ഈ ഭാഗം സെലക്ട് ചെയ്യാൻ പറ്റും കണ്ടോ. സെലക്ട് ചെയ്യപ്പം അത് മാത്രമായിട്ട് യെല്ലോ കളറിൽ കാണും. എന്നിട്ട് ഡിലീറ്റ് കൊടുക്കുക. ഡിലീറ്റ് കൊടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ഡിലീറ്റിൻ്റെ ബട്ടണും ഉണ്ട്, നിങ്ങളുടെ ഡിലീറ്റ് ബട്ടൺ നമ്മുടെ കീബോർഡിലും അമർത്താം. ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്തപ്പം ആ ഭാഗം രണ്ടും ഒന്നായി. ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കിതിനകത്ത് കുറച്ചൊരു മ്യൂസിക് ആഡ് ചെയ്യണം. അപ്പോൾ മ്യൂസിക് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് മ്യൂസിക് എന്ന് പറഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആ മ്യൂസിക് എടുക്കാം. മ്യൂസിക് എടുക്കുന്ന സമയത്ത് ഇഷ്ടംപോലെയുണ്ട് ഈ മുവാവിക്കകത്ത്, ഇഷ്ടംപോലെ മ്യൂസിക് അവർ തന്നെ തരുന്നുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് ഞാനൊരു മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാണ്. എന്നിട്ട് ആ മ്യൂസിക് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാൻ പറ്റും. ആ മ്യൂസിക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവന്ന് വയ്ക്കാം. അപ്പോൾ ആ മ്യൂസിക് അവിടെ വരും കണ്ടോ. ഇത് സിമ്പിളാണ്, ഞാനൊരു ഉദാഹരണത്തിന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്ത് നിങ്ങൾക്ക് സാമ്പിൾ വീഡിയോ എന്ന് പറഞ്ഞിട്ട് കാണും. സാമ്പിൾ വീഡിയോ മീൻസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസും എഫക്ട്സ് ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ സാമ്പിൾ വീഡിയോ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എനിക്ക് ഈ ഒരു മണിയുടെ ഈ ഒരു പൈസയുടെ സാധനം വേണം. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ, ഇത് ഈ വീഡിയോ എങ്ങനെയാണുള്ളതെന്നുള്ളത് കണ്ടോ. ഈ ഒരു മണിയുടെ വീഡിയോ ഞാനിവിടെ ഇതാ കണ്ടോ, ഇതാണ് പൈസയുടെ ആ ഒരു വീഡിയോ. ഞാനിത് ആഡ് ചെയ്യാണേ, ഇതാ ഇവിടെ കൊണ്ടുവന്ന് ഞാനിങ്ങനെ ആഡ് ചെയ്തു. ആഡ് ചെയ്ത സമയത്ത് നോക്കിയേ, ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ പ്ലേ ആയതിനു ശേഷം കേട്ടോ, ഈ
ഇപ്പൊ അത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതാ വേറെ ഒരുപാട് സാധനങ്ങളുണ്ട്. ന്യൂസ് ഒരു ന്യൂസ് പോലെയൊക്കെയാണ് ആദ്യം കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ കൗണ്ട് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ കൗണ്ട് ഡൗൺ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനൊരു കൗണ്ട് ഡൗൺ കൊടുക്കാം, അതാണ് നല്ലത്. ഇപ്പം അവിടെ ഒരു ഇൻട്രോ പോലെ ആയിട്ടുണ്ട്. ഇനി അടുത്ത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില ബാക്ക്ഗ്രൗണ്ടുകൾ നിങ്ങളുടെ വീഡിയോയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതിനകത്ത് വൈറ്റ് ഉണ്ട്, സൺസെറ്റ് ഉണ്ട്, പിന്നീട് നിങ്ങൾക്ക് ഡൗൺലോഡ് വേറെ ഇതിനകത്ത് ഒരുപാടുണ്ട് കേട്ടോ. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഡൗൺലോഡ് മോർ കൊടുത്തു കഴിഞ്ഞാൽ വെബ്സൈറ്റിലേക്ക് കയറിപ്പോവും സ്റ്റോറി ബ്ലോഗ്സിൻ്റെ. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുമേ. അപ്പോൾ ഇനി നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട്സ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ ഫുഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് കിട്ടും കേട്ടോ. ഈ ഒരു സിമ്പിൾ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു ടെക്സ്റ്റ് ഫയൽ എന്ന് വെച്ചാൽ ഒരു ടെക്സ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടീ കണ്ടോ, ടീ എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റിൻ്റെയൊക്കെ കാര്യമാണ്. അപ്പോൾ ടീ കൊടുത്തതിന് ശേഷം എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ കൊണ്ടുവന്നൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാണ് കണ്ടോ. ഇവിടെ ഇങ്ങനെ കാണിക്കുക, എനിക്ക് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഗാഡ്ജെറ്റ് വൺ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സാധനം കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ആ പിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തുള്ള കളറൊക്കെ മാറ്റാൻ പറ്റും. ഞാനിപ്പോൾ അത് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് എടുത്തു, കളർ എടുത്തു. കളർ എടുത്തതിന് ശേഷം എനിക്ക് കളർ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് മാറ്റാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ബ്ലൂ കൊടുത്തു. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഓരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കളറൊക്കെ മാറ്റാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇതിൻ്റെ കളറാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കളറാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നിതാ വീണ്ടും നമ്മൾ മാറ്റാൻ പറ്റും കേട്ടോ. കേട്ടോ, കളറൊക്കെ മാറ്റാൻ പറ്റി. ഞാനിപ്പോൾ അത് കൊള്ളത്തില്ല, അതുകൊണ്ട് നമുക്ക് ഒരു നല്ലൊരു കളർ ഇടാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കി നോക്കിയാലോ. കണ്ടോ, നോക്കിയേ, നിങ്ങൾക്കൊരു സിമ്പിളായിട്ടുള്ളൊരു ഇൻട്രോ ഉണ്ടാക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ളത്. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ഇനി വീഡിയോയ്ക്ക് ഇടയ്ക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇൻട്രോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നിന്ന് ഒരു ഇൻട്രോ ടെംപ്ലേറ്റ് അവിടെ കിട്ടും. ഇതാ ഇൻട്രോ അങ്ങ് എടുത്ത് എടുക്കുക കേട്ടോ. ദ പെർഫെക്റ്റ് ടെംപ്ലേറ്റ് അവർ. പൊളിയല്ലേ, എന്ത് രസമാണെന്ന് നോക്കിയാൽ, എന്ത് കിടിലുമായിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. ഇതിനകത്തുള്ള ഇൻട്രോ ഈ ടെക്സ്റ്റൊക്കെ നിങ്ങൾക്ക് മാറ്റാനും പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി വയ്ക്കാനായിട്ട് പറ്റും. അടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ടെക്സ്റ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ബേസിക് ഉണ്ട്, ആർട്ടിസ്റ്റിക് ഉണ്ട്, ഓപ്പണിംഗ് ഉണ്ട്, സ്പീച്ച് ബബിൾ ഉണ്ട്, ഓൾ ഉണ്ട്. ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ മീൻസ് ഇഷ്ടംപോലെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സബ് ടൈറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സബ് ടൈറ്റിൽ എനിക്ക് വേണം. കണ്ടോ, സബ് ടൈറ്റിൽ ഇങ്ങനെ കാണിക്കത്തില്ലേ, സബ് ടൈറ്റിൽ കാണിക്കും. അപ്പോൾ അങ്ങനെ സബ് ടൈറ്റിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അടിപൊളിയാണ്. ഇനി നിങ്ങൾക്ക് ഇതെടുത്ത് കഴിഞ്ഞാൽ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റിക്കർ എനിക്കിവിടെ ആഡ് ചെയ്യണം. നോക്കിയേ, ഒരു സ്റ്റിക്കർ. ഈ സ്റ്റിക്കർ എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ ഉണ്ട് എന്നത് സ്റ്റിക്കേഴ്സ്. എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഓരോ കാറ്റഗറി ഉണ്ട്. ഈ കാറ്റഗറിയിൽ നിന്നെല്ലാം നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് നോക്കിയേ അറിയുന്ന സമയത്ത്. ഇനി അടുത്തത് നമ്മുടെ എഫക്ട്സ്, വീഡിയോ എഡിറ്റിംഗ് എഫക്ട്സും ഓഡിയോ എഡിറ്റിംഗ് എഫക്ട്സും. ഇതിൻ്റെ അകത്തുള്ള എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ അകത്തുള്ള എഫക്റ്റുകളാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് അഡീഷണൽ എഫക്റ്റ് അല്ല, വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ കളർ അഡ്ജസ്റ്റ്മെൻറ്സ് എടുത്തിട്ട് ഓട്ടോ മാജിക് എൻഹാൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിനെ പിടിച്ച് ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് ഇടുക. അപ്പോൾ കണ്ടോ, എൻ്റെ കളറൊക്കെ കുറച്ചുകൂടി പക്കയായിട്ടുണ്ട്, കുറച്ചുകൂടി നല്ല രസമായിട്ടുണ്ട് എന്നെ കാണാനായിട്ട് കേട്ടോ. കളേഴ്സൊക്കെ കുറച്ച് നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഓട്ടോ സാച്ചുറേഷൻ വേണമെങ്കിൽ അതും എനിക്ക് അവിടെ ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ സാച്ചുറേഷനും കൂടി അവിടെ ആഡ് ആയിക്കോളും. ഇനി അടുത്ത് ക്രോപ്പ് ആൻഡ് റൊട്ടേറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ആനിമേഷൻസ്, ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് ആനിമേഷൻസ് ആഡ് ചെയ്യണമെന്ന് ആനിമേഷൻസും ആഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇങ്ങനത്തെ ആനിമേഷൻസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതാ വീണ്ടും വേറൊരു ആനിമേഷൻ നോക്കാം കണ്ടോ. ഇനി അടുത്ത് പാൻ ആൻഡ് സൂം എന്ന് പറഞ്ഞിട്ട് ഇതും വേറെ ആനിമേഷനാണ്. സ്റ്റെബിലൈസേഷൻ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഷേക്കി ഫുട്ടേജ് ഉണ്ടെങ്കിൽ അത് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ക്രോമാക്കി വേണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ബാക്ക്ഗ്രൗപ്പിൽ നിങ്ങൾ ക്രോമാക്കി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. ഇനി സ്ലോ മോഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ സ്ലോ മോഷൻ ആക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ അത് സ്ലോ മോഷൻ ആയിട്ട് ആ ഒരു വീഡിയോ
ഇങ്ങനെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കണം, നിങ്ങളൊരു മ്യൂസിക് ഒക്കെ ആഡ് ചെയ്തു എല്ലാം ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്പോർട്ട് തുറന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടോ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊരു ക്വാളിറ്റിയിലേക്ക് വേണമെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അത് നിങ്ങൾക്ക് ഐഫോണിലേക്കോ എക്സ്ബോക്സിലേക്കോ ഒക്കെ മാറ്റാൻ പറ്റും. ഇപ്പോൾ MP3 ആയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആപ്പിൾ ടിവിയിലേക്ക് മാറ്റാൻ പറ്റും. ഇനി അപ്ലോഡ് ടു യൂട്യൂബ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ പ്രിഫർ ചെയ്യുന്നത് MP4 ഇട്ടതിന് ശേഷം അതിൻ്റെ അകത്ത് ദാ ഹയസ്റ്റ് ക്വാളിറ്റി ഇടുക, 1080p നിങ്ങൾക്ക് റെൻഡർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിനകത്ത് ഈസി ആയിട്ട് നമുക്ക് റെൻഡർ ചെയ്യാൻ പറ്റും കേട്ടോ, ഭയങ്കര പാടൊന്നുമില്ല, ഭയങ്കര ഈസി ആയിട്ട് തന്നെ റെൻഡർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. എനിക്കാകെ റെൻഡർ ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം റിമൈനിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടോ, ഒരു 12 മിനിറ്റിൻ്റെ അകത്ത് എൻ്റെ ഈ ഒരു വീഡിയോ മൊത്തത്തിൽ, അതായത് 22 മിനിറ്റുള്ള വീഡിയോ എനിക്ക് റെൻഡർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ വർക്കാവുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു സ്റ്റാർട്ടറായിട്ടുള്ള ഒരു യൂട്യൂബറിന് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിട്ടാവുന്ന ഒരു വെബ്സൈറ്റ് ഒരു സോഫ്റ്റ്വെയർ ആണ്. ഉറപ്പായിട്ട് നിങ്ങളെല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക, അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഭയങ്കര ഈസിയാണ്. ഞാനിപ്പോൾ കാണിച്ചു തന്നില്ല, ഇതേപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോന്ന് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം 7 ദിവസം ട്രയലുണ്ട്. 7 ദിവസത്തെ ട്രയൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു അല്ലെങ്കിൽ എൻ്റെ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40% ഓഫ് കിട്ടും. അപ്പോൾ വളരെ അടിപൊളി ഓഫറാണ്, ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യുക, എൻജോയ് ചെയ്യുക.